السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية قرآن ورحمه الله يرد بريشة ورحمه الله الشريف اللي. أرطى ويا വിശദീകരണങ്ങളിലേക്കും ഒക്കെ കിടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കുർആാനിലുള്ള പല സുഹൃത്തുകൾക്കും വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട് ആ വിഷയങ്ങൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് ആ മഹത്വങ്ങൾ അറിഞ്ഞ് ദിവസവും പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഇത് പാരായണം ചെയ്യുകയാണെങ്കിൽ രണ്ടു ലോകത്തും വിജയിക്കാനുള്ള ഒരുപാട് നേട്ടങ്ങൾ ഹബീബായ മുഹമ്മദ് സാഹു അലി വസ്ലം നങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള സുഹൃത്തുകൾക്കും പ്രത്യേക ആയത്തുകൾക്കും ചില പ്രത്യേകതകൾ നബി വസ്തുങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് അത് മുഴുവനും അള്ളാഹുന്റെ കലാമാണ് എല്ലാത്തിനും സ്ഥാനവും ബഹുമാനവും ഉണ്ട് എങ്കിൽ തന്നെയും ചില സൂറത്തുകൾക്കും അതുപോലെ തന്നെ ചില ആയത്തുകൾക്കും ഒക്കെ മറ്റു ആയത്തുകളെക്കാളും മറ്റു ചില സുഹൃത്തുകളെക്കാളും ബഹുമാനമുണ്ട് കാരണം ചില സൂറത്തുകളിൽ അള്ളാഹുവിൻ്റെ അസ്മാവുകളും സിഫാത്തുകളും അള്ളാഹുവിൻ്റെ പ്രത്യേകതകളും അള്ളാഹുവിൻ്റെ അഫ്ലാലുകളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ആയത്തുകളും സൂഹത്തുകളുമുണ്ട് അങ്ങനെയുള്ള ആയത്തുകളും സൂറത്തുകളും മറ്റു സൂഹത്തുകളെയും ആയത്തുകളെയും അപേക്ഷിച്ച് ബഹുമാനം ഉള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹുവിന് അബ്ബാസ് അലി ഉള്ളാഹു എന്ന പറയുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസാണ് സൂറത്തുൽ അതുപോലെ അൽ ബക്കറിയുടെ അവസാനത്തെ രണ്ട് ആയത്തുകളുടെയും അഥവാ ആമ റസൂർ തുടങ്ങിയ തുടങ്ങുന്ന ആയത്തുകളുടെ ബഹുമാനങ്ങൾ പറഞ്ഞു ബൈനമാ പറയുകയാണ് മഹാനായ ജബിർ അലിസ്വലാത്തു വസ്സലാം തിരുനബി തിരുനവിശ്വരുള്ള ആലോചനം നമ്മളുടെ അടുക്കൽ ഇരു ഇരുന്നു അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കെ സമിയ നഖീലം മുകളിൽ നിന്ന് ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു നക്കീർ എന്ന് പറഞ്ഞാൽ ഡോറ് തുറക്കുന്ന സൗണ്ടിനാണ് നക്കീല് എന്ന് പറയുന്നത് അപ്പൊ ആകാശങ്ങൾക്ക് കവാടങ്ങളുണ്ട് ആ കവാടങ്ങൾ തുറക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്യുന്നു ആ കവാടങ്ങളിലൂടെ സാരിഹായ മനുഷ്യ മനുഷ്യന്മാരുടെ അമലുകളൊക്കെ ഉയർന്നു പോകുന്നു മലക്കുകൾ ആ കവാടങ്ങളിലൂടെ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യും പക്ഷെ അത് ആ സൗണ്ട് കേൾക്കാൻ കഴിയാൻ കഴിയുന്ന മഹാ മഹത്വക്കളായ ആളുകൾക്ക് അത് കേൾക്കാൻ കഴിയും അല്ലാത്തവർ അത് കേൾക്കുന്നില്ല എന്ന് എന്ന് മാത്രം ഫറഫു ജബിഅലി സ്വലാത്തു വസ്സലാം മോളോ മുകളിലേ നോക്കി കണ്ണുയർത്തി ഫറഫി തല ഉയർത്തി നബി അലൈഹി അലൈഹി ിഅലിസ്ലാത്തുലാം മനുഷ്യരൂപത്തിൽ തന്നെ വരാറുണ്ടല്ലോ തല ഉയർത്തിയിട്ട് തിരുതൂത്രങ്ങളോട് പറഞ്ഞു ഹാദാ ബാബും നമ്മൾ ഇപ്പോൾ ആ മുകളിൽ നിന്ന് കേട്ട ആ സൗണ്ട് ഒരു ഡോർ തുറക്കുന്ന ശബ്ദമാണ് ഈ ഡോറ് ഇന്ന് മാത്രമേ തുറന്നിട്ടുള്ളൂ മുമ്പ് ഈ ബാബ് തുറന്നിട്ടില്ല ആദ്യമായി തുറക്കപ്പെടുന്ന ഒരു കവാടമാണ് ആകാശലോകത്ത് ഫനസല ും മലക്കും അങ്ങനെ പറഞ്ഞിരിക്കെ ആ ഡോറിലൂടെ ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അലൈഹി തിരുനെപ് അടുത്തേക്ക് വന്നു കാല അപ്പോൾ ജിബ്രീൽ ലി ആ മലക്കിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ആ മലക്കും നസര ഇല അറി കത്തു ഇല്ലല്ലോ ഈ മലക്ക് ആദ്യമായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും ഈ ജിബി ഈ മല മലക്ക് ലോക ഭൂലോകത്തേക്ക് വന്നിട്ടില്ല ഫസല്ലമ എന്നിട്ട് ആ മലക്ക് വന്ന് സലാം പറഞ്ഞു കാല ആ മലക്ക് പറഞ്ഞു അബിഷിർ തിരുനബിസോട് നബിയെ അങ്ങ് സന്തോഷം സന്തോഷം അറിയിക്കണം ബിനൂറൈനി ബിനൂറൈനി ലം ലം രണ്ട് പ്രകാശം കൊണ്ട് എങ്ങനെയുള്ള രണ്ട് പ്രകാശങ്ങളാണ് ആ രണ്ട് പ്രകാശങ്ങളെ നൽകപ്പെടുന്നുണ്ട് നബിയും കപലക്ക അങ്ങക്ക് മുമ്പുള്ള ഒരു നബിക്കും ഈ രണ്ട് പ്രകാശങ്ങളെ നൽകപ്പെട്ടിട്ടില്ല അത് ഏതാണത് ഒന്ന് ഫാത്തിഹത്തുൽ കിതാബാകുന്നു മറ്റൊന്ന് സൂറത്തുൽ അവസാനത്തെ ആയത്തുകൾ ആമന തുടങ്ങുന്ന ആയത്തുകൾ ലം ഇല്ലാ ഈ സൂറത്തുൽ ഫാത്തിഹയുടെയും അതുപോലെ ഈ ആമൻ റസൂലുൻ്റെയും ഒരു ഹറഫിനെയും ബോധപ്പെടുകയില്ല എല്ലാത്ത അതിന്റെ സവാബ് നൽകപ്പെട്ടിട്ടല്ലാതെ അതല്ലെങ്കിൽ അതിൽ പ്രതിപാദിക്കുന്ന ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടല്ലാതെ ഇല്ല എന്ന് മഹാന്മാരായങ്ങൾ ഈ ഹദീസിന്റെ വ്യാഖ്യാന വ്യാഖ്യാതാക്കൾ അതിനർത്ഥം പറയുന്നു അപ്പൊ ചുരുക്കത്തിൽ പരിശുദ്ധമായ ഖുർആാനുഷെരീഫും മുഴുവനും നൂറാണ് ഖുർആആാനുഷെരീഫ് നൂറാണ് പ്രകാശമാണ് എന്ന് പല ഭാഗങ്ങളിലും ഖുർആാനിന്റെ തന്നെ പല ഭാഗങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെയും ആമന റസൂർ തുടങ്ങുന്ന ആ ആയത്തുകളുടെയും ബഹുമാനങ്ങളാണ് ഈ പരിശുദ്ധമായ ഹദീസുകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹക്ക് മാത്രമായിട്ട് ധാരാളം ബഹുമാനങ്ങൾ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് കുറേശ്ശെ കുറേശ്ശെയായി നമുക്കത് കേൾക്കാം അള്ളാഹു അത് കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ അള്ളാഹു മുത്തോഫിക്ക് നൽകട്ടെ അസ്സലാമു അസാലും വരഹമുല്ലാ വാർക്കാത്ത